വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16:10. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ഈ വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഈ മദറിന്റെ ഒരു കാര്യം, അതെ അതെ, എന്നും ഒരേ വചനം തന്നെ. സിസ്റ്റർ മരിയ, എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്താ മദർ? മണിപ്പൂരിലെ അവസ്ഥ ന്യൂസിൽ കാണാറുള്ളതല്ലേ? അവിടെ ഒരു നേഴ്സിന്റെ സഹായം ആവശ്യമുണ്ട്. റോഷാളമ്മ സിസ്റ്റർ മരിയയുടെ പേരാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈശോയെ, ഞാനോ? അതിനെന്താ, ആ നല്ല കാര്യമല്ലേ? വേണ്ട മദറെ, ഞാനില്ല, എനിക്ക് പേടിയാ. പെട്ടെന്നൊരു തീരുമാനം പറയണ്ട മരിയ. രണ്ടു ദിവസം പ്രാർത്ഥിച്ച് ആലോചിച്ച് പതുക്കെ തീരുമാനം പറഞ്ഞാ മതി. മരിയ, എന്തോ മദർ കാര്യമായി സംസാരിക്കുന്നത് കേട്ടു. വിഷമിക്കാതെ കാര്യം പറയ മരിയ. എന്നോട് മണിപ്പൂരിൽ പോകാൻ മദർ പറഞ്ഞു. ഞാൻ നമ്മൾ സന്യാസിനിമാർ എല്ലാ സഹനങ്ങളും ഈശോയെ പ്രതി സന്തോഷപൂർവ്വം സഹിക്കേണ്ടവരല്ലേ? സിസ്റ്റർ അറിയൂ, എന്റെ ചാച്ചനും അമ്മയൊക്കെ പ്രായമായി വരുക. ഇനി എനിക്ക് അവരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മണിപ്പൂരിൽ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഓർക്കുമ്പോ പേടി തോന്നുന്നു. ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല. മരിയ, നല്ലതുപോലെ പ്രാർത്ഥിക്ക്, കർത്താവ് ഉത്തരം തരും. ഇന്നത്തെ ധ്യാനചിന്തയും അതുതന്നെയായിരുന്നല്ലോ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുക. ഞാനും പ്രാർത്ഥിക്കാം. മദറേ, ഞാനൊന്ന് വീട് വരെ പൊക്കോട്ടെ. ആ, അതിനെന്താ? ചാച്ചനെ അമ്മയൊക്കെ കണ്ട് ഞാൻ പറഞ്ഞ കാര്യം അവരോടുകൂടി പറഞ്ഞ് സിസ്റ്റർ പോയി വരൂ. ആ ശരി മദറേ. ഓ, എന്തൊരു ചൂടാ! മഴ പെയ്ത അപ്പ കരണ്ട് പോകും. ഇന്നലത്തെ ഇടിവെട്ട് ഒന്നാന്തരായിരുന്നു. ടിവിയും പോയി, ഫ്രിഡ്ജും പോയി, എല്ലാം പോയി. സ്റ്റെബിലൈസർ ഇല്ലാലേ? ഇല്ല. നമ്മുടെ കുഞ്ഞാറ്റി ഉണ്ടല്ലോ, ഇന്നലെ ട്രെയിനിൽ കയറി ദൂരേക്ക് പോകുന്ന സ്വപ്നം കണ്ടു ഞാൻ. എന്നിട്ട് അപ്പോഴേക്കും അല്ലെടി ഇടി വെട്ടി കറണ്ട് പോയത്. കറണ്ട് പോയാ പിന്നെ വല്ലതും കാണാൻ പറ്റുമോ? പെണ്ണെ, ഇത് ആരാത് നോക്കിയേ. ഹലോ, ആരാ? അതെ, ഇല്ലല്ലോ. ആ പറയാം പറയാം, എന്നാ വെച്ചോട്ടെ. ആരാ? അതെ, മടത്തിന്ന് നമ്മുടെ മോള് വരുന്നുണ്ട്. അവളുടെ കൂട്ടുകാരിയെ വിളിച്ചത്, വരുമ്പോ അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്നാ നീ എന്റെ ആ കൊടയും ഷർട്ടും ഒക്കെ എടുത്തേ, ഞാൻ അങ്ങാടി വരെ പോയിട്ട് വരട്ടെ. ചെല്ലേ. നിങ്ങൾ ഇത് ആരെയാ ഈ വിളിക്കുന്നേ? മക്കളെയൊക്കെ വിളിക്കേടി, അവരെല്ലാം വരട്ടെ, നമുക്കങ്ങ് അടിച്ചു പൊളിക്കാം. അവിടെ എല്ലാവർക്കും തിരക്കല്ലേ, നിങ്ങള് പോയിട്ട് വാ. അമ്മേ, അമ്മയുടെ കലാതിലകം വന്നു, സന്തോഷായി. അതിലും സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, പെർഫോമൻസ് വീഡിയോ കിട്ടി, അമ്മയ്ക്ക് കാണണ്ടേ. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെയും മടത്തി പോവാൻ തീരുമാനിച്ചോ? ഈ ഫാഷൻ വസ്ത്രങ്ങളിൽ നിന്നും തിരുവസ്ത്രത്തിലേക്കുള്ളൊരു മാറ്റം, അതാണ് മോളെ ഈശോയുടെ ഇഷ്ടം. അമ്മേ, മോള് വന്നോ? നിന്നെ കുറിച്ച് ഇപ്പങ്ങ് ഓർത്തേയുള്ളൂ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ,
ചാച്ചൻ എന്റെ അമ്മേ. ചാച്ച നീ വരുമെന്ന് അറിഞ്ഞോണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാ. ഇപ്പൊ വരും. ഈ ചാച്ചന്റെ ഒരു കാര്യം, ഞാൻ വരുന്നേരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? മടത്തിന്റെ സിസ്റ്റർ അനിത വിളിച്ചിരുന്നു, നീ വന്ന വേഗം വിളിക്കാൻ പറഞ്ഞു. ആ ബാഗ് ഇങ്ങതാ. സിസ്റ്റർ അമ്മയോട് സംസാരിച്ചോ? ഇല്ല സിസ്റ്റർ. എന്താ സംസാരിക്കാത്തേ? എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് ദൈവഹിതമാണ്, കിട്ടിയ അവസരം ഉപയോഗിക്കാൻ നോക്ക്. സിസ്റ്ററിന് അങ്ങനെയൊക്കെ പറയാം, അവിടെ നിന്ന് നടക്കുന്നത് സിസ്റ്റർക്ക് അറിയില്ലല്ലോ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത കാണിക്കുക, ദൈവം വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ പറയല്ലേ സിസ്റ്ററെ, കാര്യങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞാൻ വെക്കുക, ഞാൻ പിന്നെ വിളിക്കാം. ഈ കാപ്പി കുടി. മോളെ, വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്താ പറ്റി? മടുത്തിപ്പോയെങ്കിലും നീ എനിക്ക് ആ പഴയ കുഞ്ഞാറ്റ തന്നെയാ. മോളെ, അമ്മേ മണിപ്പൂര് മെഷീൻ വേലയ്ക്ക് പോകാൻ എന്നോട് പറഞ്ഞിരിക്കുക. പക്ഷേ എനിക്ക് ചാച്ചനമ്മയും വിട്ടിട്ട്. നീ എന്താ ഈ പറയുന്നത്? നീ ഒരു കന്യാസ്ത്രീയല്ലേ? ചാച്ചനമ്മയെ ഓർത്തിരിക്കുക? ആ മോളെ, ഞാനെല്ലാം കേട്ടു. ആ ചാച്ച, ഈശുംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ മോളെ. മഠത്തിലെ അധികാരികൾ പറയണ അനുസരിക്കണം, അതാണ് ദൈവത്തിന് ഇഷ്ടം. ആ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണം. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. എനിക്ക് വിശക്കുന്നില്ല. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയാ. ചൂടു പോണേന്ന് കൊച്ചിനത് കൊടുക്ക്, നടക്ക്. ചാച്ച, ഭക്ഷണം കഴിച്ച ഉടനെ ഞാൻ പോകും. 6 മണിക്ക് മുമ്പ് മഠത്തിലെത്തണം. അതാ സമയം കളയണ്ട, മോള് കഴിച്ചോ. കത്തിച്ചാമ്പലാക്കപ്പെട്ട ഗ്രാമങ്ങൾ, ദുരിതം മാത്രമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ, നിഷ്ക്രിയമായ സർക്കാർ, മണിപ്പൂർ കലാപം സൃഷ്ടിച്ച ദുരന്തങ്ങൾ സമാനതകളില്ലാത്തതാണ്. നിന്റെ മദർ അവതരിപ്പിച്ച കഥാപ്രസംഗം എനിക്ക് അയച്ചു തന്നു, നന്നായിരുന്നു കേട്ടോ. നീ കണ്ടായിരുന്നോ? നല്ല സൂപ്പറാ. ഗുജറാത്തിൽ നടന്നതിന് കുഞ്ഞുമേരി മിഷൻ പ്രവർത്തനത്തോട് നേരത്തെ തന്നെ സിസ്റ്ററിന് ആഭിമുഖ്യവും ആവേശവും ഉണ്ടായിരുന്നതിനാൽ വടക്കേ ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടു. നിങ്ങൾക്കറിയണ്ടേ സിസ്റ്റർ തന്റെ ഡയറിയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന്? മരിക്കേണ്ടി വന്നാൽ പോലും എനിക്കില്ല തീരും ഭയം, പാവങ്ങൾക്കായി വേണ്ടി മാത്രമാണ് എന്റെ ജന്മം. പാവങ്ങളുടെ ക്ഷേമത്തിനായുള്ള പ്രേഷിത പ്രവർത്തനം വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. താരതമ്യേന ശാന്തമെന്ന് തോന്നാമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതം തന്നെയാണ് മണിപ്പൂർ ഇപ്പോഴും. ചെറിയ പ്രകോപനം പോലും ഇരുവിഭാഗങ്ങൾക്കിടയിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തി. പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം തന്നെ 30-ലേറെ കുക്കി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. മുമ്പൊരിക്കലും കാണാത്ത വിധം ഇംഫാലിലടക്കം ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു. മുമ്പേ കരുതി വെച്ചതുപോലെയായിരുന്നു ഈ ആക്രമണങ്ങൾ. നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയുന്നത്? എനിക്ക് വിഷമമില്ലേ? പക്ഷേ ഒരു പക്ഷേ ഇല്ല, അവൾ ഒരു കന്യാസ്ത്രീയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കന്യാസ്ത്രീയാണെന്ന് വെച്ച് അവൾ നമ്മുടെ മോളല്ലാതാവോ? അത് മണിപ്പൂരിലേക്ക് എന്റെ മാതാവേ. ചാച്ചനമ്മയെ വിഷമിക്കണ്ട, എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. എന്നാലും ഒരെന്നാലും ഇല്ല, മോള് പോയി വാ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാ ശരി മോളെ, പോയിട്ട് വാ. മരിയ, ലൂക്ക 16:10 പറയുന്നത് പോലെ ഈ കാര്യത്തിൽ മരിയ വിശ്വസ്തയായിരിക്കുക, അപ്പോൾ ദൈവം നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും.